ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷോബ ടൈലേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ബട്ടൺ ഹോള് സെയിം മെഷീൻ വെച്ച് ഫാബ്രിക്കിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ മെഷീനിൽ കുറച്ച് മാറ്റം വരുത്തണമുണ്ട് സെറ്റിങ്സിൽ. അതായത് വൺ ബട്ടൺ ഹോളിൻ്റെ വൺ ആണ് ഓപ്ഷൻ. അപ്പോൾ അത് നമ്മൾ വണ്ണിലേക്ക് തിരിച്ചു വയ്ക്കുക, കണ്ടോ. അത് ചെയ്തു കൊടുക്കുക. കണ്ട ആ ഈ പോയിന്റിൻ്റെ നേരെ തന്നെ വണ്ണ് വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ദൈ ഡയൽ, അത് ലെങ്ത് ഡയലാണ്. അത് നമ്മൾ എഫിൻ്റെ നേരെ വയ്ക്കുക, കണ്ടോ. എഫിൻ്റെ നേരെ കറക്റ്റായിട്ട് കൊണ്ട് വയ്ക്കുക. അതിനുശേഷം വിഡ്ത് ഡയൽ, സ്റ്റിച്ച് വിഡ്ത് ഡയൽ 5 വെക്കുക. ടെൻഷൻ ഡയൽ ഒരു 3.5 വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോൾ ഫൂട്ട് നമ്മൾ മെഷീനിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ ഫൂട്ട്. അപ്പം ബട്ടൺ ഹോൾ ഫുഡ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഈ പ്ലേറ്റിൽ നമ്മൾ ഏത് സൈസിലുള്ള ബട്ടൺ ആണോ വെക്കുന്നത് ആ സൈസ് ബട്ടൻ്റെ ഒരെണ്ണം, കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക, കണ്ടോ, ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ കറക്റ്റ് സൈസിൽ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നമ്മൾ ഈ ഫുഡ് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഫുഡ് മാറ്റാനായിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ പ്രഷർ ഫുഡ് താന്നാണ് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി വയ്ക്കുക. ഉയർത്തി വെച്ചതിന് ശേഷം നമ്മുടെ മെഷീൻ്റെ ബാക്കിൽ, കണ്ടോ, ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിൽ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം, കണ്ടോ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫുഡ് ഇതിൽ നിന്നും റിമൂവ് ചെയ്തിങ്ങ് വന്നോളും. ഇനി അതിനുശേഷം നമ്മൾ ബട്ടൺ ഹോള്, ഇതാ നമ്മൾ ബട്ടണൊക്കെ വെച്ചത്, കണ്ടോ, ബട്ടൺ പുറകിൽ വരുന്ന രീതിയിൽ, കണ്ടോ, ഈ റോഡ്, കണ്ടോ, ആ റോഡ്, കണ്ടോ, ഫോട്ടിൻ്റെ താഴെ നേരെ താഴെ വെച്ച് കൊടുക്കുക, കണ്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഉയർത്തി വെച്ചില്ലേ, അത് അല്ല, അതൊന്ന് താഴ്ത്തി കൊടുക്കുക, കണ്ടോ. അപ്പം അത് ലോക്കായി, ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്കായി. ഇനി നമ്മളിതൊന്ന് ഉയർത്തി നോക്കാം, കറക്റ്റായിട്ടാണോ ഇത് ശരിക്കും ലോക്കായിട്ടുണ്ടോ എന്നറിയാൻ ഒന്ന് പതിയെ ഒന്ന് ഉയർത്തി നോക്കുക, കണ്ടോ, ലോക്കി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ദാ ഈ ലെവർ, അത് ബട്ടൺ ഹോൾ ലെവറാണ്, അത് താഴേക്കൊന്ന് വലിച്ച് കൊണ്ടുവരിക, കണ്ടോ. അതിനുശേഷം അത് പുറകോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ള ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എവിടെയാണ് വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ബട്ടൺ എവിടെയാണ്, ബട്ടൺ ഹോൾ എവിടെയാണ് വേണ്ടത്, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് വൺ സ്റ്റെപ്പ് ബട്ടൺ ഹോൾ ആണ്. അപ്പോൾ ആ സാധാരണ മെഷീനിൽ 4 സ്റ്റെപ്പൊക്കെ കാണും. അപ്പോൾ അത് ഈ രീതി ചെയ്താൽ പറ്റില്ല കേട്ടോ. അപ്പോൾ വൺ സ്റ്റെപ്പ് ബട്ടൺ ഹോൾ ആണ്. അപ്പോൾ നമുക്ക് ഇതാ ഇത് ഒറ്റ അടിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നീറ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് കത്രിക ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ സീം റിപ്പർ ഉപയോഗിച്ച് ഇതാ ഇതേപോലെ, കണ്ടോ, കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ബട്ടൺ ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബട്ടൺ ഹോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ലെവർ വീണ്ടും പതിയെ പുറകോട്ടൊന്ന് പുഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബട്ടൺ ഹോളുകളും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ ബട്ടൺ ഹോൾ ചെയ്തതിന് ശേഷം ആ ലെവർ ബാക്കിലോട്ട് പുഷ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.